ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും സുഖമല്ലേ? സുഖമല്ലെങ്കിൽ പേടിക്കണ്ട, എല്ലാവർക്കും ഞാനിന്ന് സുഖം തന്ന് വിടാം. ഇപ്പം നിങ്ങൾ വിഷമിച്ചൊക്കെ ഇരിക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പാട്ട് കേൾക്കാറുണ്ട്. നിങ്ങൾ ഹാപ്പി ആയിട്ട് ഇരിക്കുവാണെങ്കിൽ പാട്ട് കേൾക്കാറുണ്ട്. ചുമ്മാ ഇരിക്കുമ്പോൾ ചില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ പാട്ട് കേൾക്കാറുണ്ട്. പക്ഷേ ഈ പാട്ട് കേൾക്കുമ്പോൾ എപ്പോഴെങ്കിലും നിങ്ങൾ അതിൻ്റെ വരികൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇല്ലല്ലേ. ഇന്ന് നമ്മൾ കുറച്ച് പാട്ടുകൾ വരികൾ ശ്രദ്ധിച്ച് കേൾക്കാൻ പോവാണ്. അപ്പോൾ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് വല്ലതും തോന്നിക്കഴിഞ്ഞാൽ എന്നെ കുറ്റം പറയരുത്. ഓക്കെ. പിന്നെ ഗൈസ്, നമ്മുടെ പുതിയ ഹെയർ സ്റ്റൈൽ എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടില്ലേ? പണ്ട് ഞാൻ പ്ലസ് ടുവിന് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ പ്രിൻസിപ്പൾ എന്നോട് പറഞ്ഞു, ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ 10% സുന്ദരനാകുമെന്ന്. ആ പ്രിൻസിപ്പൾ ഇപ്പോഴും ആ സ്കൂളിൽ തന്നെ ഉണ്ട്. ഇത് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇത് മിക്കവാറും കണ്ടു കഴിഞ്ഞാൽ പുള്ളിക്കാർ വന്നിട്ട് എൻ്റെ താടിക്ക് തീ വെക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ എന്നാലും കുഴപ്പമില്ല. അപ്പോൾ എല്ലാവരും കമൻറ്റ് സെക്ഷനിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്ക് ഇങ്ങനെ മുടി വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ 10% സുന്ദരനായിട്ടുണ്ടോയെന്ന് കേട്ടോ. അപ്പോൾ എന്തായാലും അതൊക്കെ പോട്ടെ, നമുക്കിനി നമ്മുടെ കലാപരിപാടിയിലേക്ക് കടക്കാം. സ്വല്പം മ്യൂസിക് കേൾക്കാം. ഓക്കെ. എന്നാ പാടിയേ, ഏ ഒന്നുകൂടെ കേൾപ്പിച്ചേ. ദൈവമേ, ഇത് കൈരളിക്കാരിങ്ങാനും കേട്ടാറുള്ള അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത്. രണ്ട് കാലിനിടയിലെ ഒരയുന്ന പൂ. നോ 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 നോ, അരുത് അരുത് അരുത്. കൈരളി ഇത് കാണരുത്. പ്ലീസ് പ്ലീസ്, കൈരളിയുടെ മുമ്പിൽ ഇതാരും എത്തിക്കരുത്. നമുക്ക് അടുത്തത് കാണാം, അടുത്തത് കാണാം. ഇത് ഇത് വിഷയമായത് സാധനം വിഷയം. അടുത്ത കാണാം. നന്നായിട്ട് എന്തെങ്കിലും അടുപ്പിൽ നിന്ന് ഇറക്കി വെക്കാം. അല്ല അതല്ല, വെന്തോണ്ടിരിക്കുന്ന മാറിലെങ്ങനെയാ മഞ്ഞ് കോരിയിടുന്നേ? മഞ്ഞ് ഉരുകി പോകത്തില്ലേ? ബയോളജിക്കലി, ഫിസിക്കലി, പ്രാക്ടിക്കലി അത് ഓക്കെ അല്ലല്ലോ. ടെക്നിക്കലി അത് സെറ്റ് ആവത്തില്ലല്ലോ. ആ എന്തെങ്കിലും ആട്ടെ, നമുക്ക് ബാക്കി ഇട്ട് നോക്കാം. എന്തൊക്കെ വൃത്തികേടാടാ നീ കേൾപ്പിക്കുന്നേ? അതെന്നാ പരിപാടിയാടാ പോവേ? വെടിവനം നിറച്ചവർക്കും തീ കൊളുത്തിയവർക്കും ഒന്നുമല്ലയോ? ഒച്ചയേട്ടാ അവർക്കാന്നോ കേസ്? രാജേട്ടൻ പറഞ്ഞ പിന്നെ അപ്പീലില്ല. ഇട്ടേ ഇട്ടേട്ടെ, ഒന്നുകൂടെ ഇട്ടെ, ഒന്നുകൂടെ. ദൈവമേ, ഇനി ഞാൻ ഇത് ബാക്കി പ്ലേ ചെയ്യണോ എന്തോ? എന്നെ കൊണ്ട് പറ്റൂടാ കൂട്ടാ, എന്നെ കൊണ്ട് പറ്റും, എന്നെ കൊണ്ട് സാധിക്കൂടാ. എന്തായാലും നനഞ്ഞില്ലേ, ഇനി കുളിച്ച് കേറാം അല്ലേ? അതല്ലേ അതിൻ്റെ ഒരു ശരി. മാറിലെ മായാത്ത ചന്ദനപ്പൊട്ടോ? അതേത് പൊട്ട്? വൃത്തികേട്. അതെ, മാധവൻ കള്ളനാ. മാധവൻ കട്ടോന്ന് ഈ ചേക്ക് വിട്ടു പോയിട്ടില്ല. എല്ലാം മാധവന്റെ വീട്ടിൽ തന്നെ ഇരിപ്പുണ്ട്. ഇനി സ്വല്പം ഹിന്ദി മ്യൂസിക് കേട്ടാലോ. ഏ കേട്ടോ. ഏ വടയോ? ലിറിക്സ് നല്ല ഊളയായത് കാരണം കേൾക്കാൻ മൊത്തത്തിൽ നല്ല ബോറായിട്ടുണ്ട് കേട്ടോ. കേൾക്കാൻ വലിയ അർത്ഥമൊന്നും ഇല്ലല്ലോ. എല്ലാ പാട്ടിനകത്തും ഐസ്ക്രീമും വടയും ചായയും ഒക്കെ കേട്ടിട്ടുണ്ട്. നമുക്ക് വേറൊരെണ്ണം കേട്ട് നോക്കാം. ഇതിലും നല്ല എന്തായാലും നമ്മുടെ ഏഷ്യാനെറ്റ് ആര് ബീപ്പിട്ട് തൊലച്ച കാർത്തിക് സൂര്യയുടെ പാട്ട് തന്നെയാണ്. നമുക്ക് അതൊന്ന് കേട്ട് നോക്കാം. മണിമുറ്റത്താനവളി വിട്ടു പൊട്ടാസ് പോലെ അത് കണ്ട് കോഴി തൂറിട്ടു ചമ്മന്തി പോലെ. ആഹാ, എന്താ താളം, എന്തർത്ഥവത്തായിട്ടുള്ള വാക്കുകൾ! ഓ, പറയാതിരിക്കാൻ വയ്യ. ഈ സാധനം ഏഷ്യാൻറ്റിൻ്റെ ഫ്ലോറിൽ കയറുന്ന പാടാൻ കാണിച്ച മച്ചാൻ്റെ ധൈര്യം എൻ്റെ പൊന്നെ, അത് സമ്മതിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല. ഡി ടു ഡി ഗൈസ്, ഡി ടു ഡി. അപ്പം നമുക്ക് അടുത്ത പാട്ട് കേൾക്കാം. ഇറങ്ങിപ്പോടാ പൂ. കാരണം ഈ പാട്ട് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും കൊക്കക്കോളയ്ക്ക് നല്ല പ്രൊമോഷൻ കിട്ടുമെന്നൊക്കെ അവർ വിചാരിച്ച. പക്ഷെ ഈ പാട്ട് ഇറങ്ങിയതിൻ്റെ പിറ്റേ ദിവസം കൊക്കക്കോള നാട്ടുകാർ എയറിലിട്ടാ ഊക്കിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ മോനെ, നിങ്ങൾക്ക് അതിൻ്റെ കമൻറ്റ് ബോക്സ് വായിച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് മനസ്സിലാവുകയും ചെയ്യും. അതവിടെ നിൽക്കട്ടെ, ഇപ്പം എല്ലാവരും കൊക്കക്കോളയെ കുറിച്ച് നല്ല ചില്ലയല്ലേ. ഇനി ഓരോ കുലുക്കി ആയാലോ. ഏ, നമ്മുടെ കോപ്പി ഏട്ടനെ പോലെ ഹിന്ദിയിൽ അതിമനോഹരമായ പാട്ടുകൾ ഇറക്കുന്ന ആളാണ് നമ്മുടെ ടോണി കാക്ക. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, എന്നാലും ഞാനൊന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ. ഇതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നാട്ടുകാർ നിങ്ങളെ ബാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ അതിമനോഹരമായ പാട്ടുകൾ ഇനി ഇറക്കാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇത്രയും എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോക്കുള്ള എന്തെങ്കിലും സജഷൻസ് കാര്യങ്ങളുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം ID ഞാൻ താഴെ കൊടുത്തേക്കാം.
അതിലേക്ക് മെസ്സേജ് ചെയ്യാം, നമ്മൾ അതനുസരിച്ച് ചെയ്യാം. ഇതിനകത്ത് വന്ന ആദ്യത്തെ പാട്ട് ഇരുകാലിനിടയിലെ ആ സാധനം എനിക്കൊരു സബ്സ്ക്രൈബർ സജസ്റ്റ് ചെയ്തതാണ്. അത് കേട്ട് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ തലയിലേക്ക് ഈ ഒരു ഐഡിയ വന്നത്. അപ്പോൾ അതുപോലെ നെക്സ്റ്റ് ഡേ ചിലപ്പോൾ ചെയ്യുന്ന നിങ്ങളിൽ ഒരാൾ തന്ന കണ്ടന്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കണ്ടന്റ് തോന്നുവാണെന്നുണ്ടെങ്കിൽ നേരെ ഇൻസ്റ്റാഗ്രാമിലേക്ക് മെസ്സേജ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.